വാട്ട്സ് അപ്പ് ഗൈസ്, കിട്ടിയ മസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സപ്ലിമെൻറ്റുകളെ കുറിച്ചാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും എന്തുതരം സപ്ലിമെൻ്റ് യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച്. ബൾക്കിങ്ങിന് എന്ത് സപ്ലിമെൻ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കട്ടിംഗ് ടൈമിൽ എന്ത് സപ്ലിമെൻ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സപ്ലിമെൻ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് യൂസ് ചെയ്താൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, സപ്ലിമെൻറ്റിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ ആരടാ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ ഒക്കെ ചോദിച്ചുകൊണ്ട്. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാഗർ എന്നാണ്. ഞാൻ ഡൽഹിയിലൊരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടും ബോഡി ബിൽഡിങ് കോച്ചൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ത്യയിൽ റീസെൻ്റ്ലി ആദ്യമായിട്ട് മിസ്റ്റർ യൂണിവേഴ്സായ ഇന്ത്യൻ മോൺസ്റ്റർ, അല്ലെങ്കിൽ ചിത്രേഷ് നരേശൻ എന്ന അത്ലറ്റിൻ്റെ പരിശീലകനാണ് ഞാൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് അർഹതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സപ്ലിമെൻറ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മളാദ്യം ചിന്തിക്കേണ്ടത് നമ്മളുടെ റിയൽ ഫുഡിനെ എങ്ങനെ, എത്രത്തോളം ക്വാളിറ്റിയുള്ള ഫുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത്. അതായത് റിയൽ ഫുഡെന്ന് പറയുന്നത്, ഇപ്പം കാർബ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല കാർബ്സുകളായ റൈസ്, പൊട്ടാറ്റോ, ഓട്സ്, ബനാന, ഫ്രൂട്ട്സ്, ഹണി, അങ്ങനെയുള്ള കോൺഫ്ലെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ ഫുഡാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നുള്ളതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അതായത് റിയൽ ഫുഡുകളായ മീറ്റ്, ചിക്കൻ, എഗ്സ്, അങ്ങനെയുള്ള പ്രോട്ടീനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് സപ്ലിമെൻറ്റിന് പകരം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഒരു അത്ലറ്റിന് അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡറിന് ഒരു 300 ഗ്രാം പ്രോട്ടീൻ വേണം എന്ന് കരുതുക. അതായത് നമ്മൾ ഈ റിയൽ ഫുഡിൽ നിന്ന് നമ്മൾ എന്തോരം നമ്മൾ കഴിക്കാൻ പറ്റും, നമ്മൾ കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതായത് നമ്മൾ കുറേ കഴിച്ചാൽ ഒരു 250 അല്ലെങ്കിൽ ഒരു 230 ഒക്കെ എത്തുകയുള്ളൂ. ബാക്കി നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈസിലി ഡൈജസ്റ്റബിളാണ്. അതായത് നമ്മൾ ഇപ്പം ഒരു വർക്കൗട്ടിന് ശേഷം നമുക്ക് പെട്ടെന്ന്, അതായത് പോസ്റ്റ് വർക്കൗട്ട് വിൻഡോ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. അതായത് പെട്ടെന്ന് നമ്മൾ കുറേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മളൊരു ഒരു ചിക്കനൊക്കെ കഴിച്ച് അത് കുറേ ടൈം എടുക്കും, അത് ഡൈജസ്റ്റ് ആയി പിന്നെ പ്രോട്ടീനായിട്ട് കൺവെർട്ടായി അത് മസിലിലേക്ക് എത്തിപ്പെടാനൊക്കെ ഒരുപാട് സമയമുണ്ട്. പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രീ ഡൈജസ്റ്റഡ് ആണ്. നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ഓൾറെഡി അത് ഡൈജസ്റ്റ് ആയേ ഇരിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി സിസ്റ്റത്തിലോട്ട് ചെന്നിട്ട് ഓൾറെഡി എൻ്റർ ആവുകയാണ്, ഓൾറെഡി എല്ലാം വളരെ പെട്ടെന്ന്. ഇനി മോസ്റ്റ് ഓഫ് ദ സപ്ലിമെൻറ്റുകൾ പ്യുവർ ഫോമിലായിരിക്കത്തില്ല നിങ്ങളിലേക്ക് എത്തുന്നത്. അത് കുറച്ച് മിക്സായിട്ട് കുറേ അധികം കോമ്പൗണ്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിൻ ഹൈഡ്രോക്ലോറൈഡിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ പ്യുവർ ഫോം കമ്പനിക്ക് ഒരു കാരണവശാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം അത് കമ്പനിയുടെ മാർജിനെ വല്ലാതെ ബാധിക്കും. അതായത് പ്യുവർ ഫോമിന് ഭയങ്കര വിലയാണ്, അത് സ്ട്രെയിറ്റായിട്ടൊരു ഒരു ഡബയ്ക്കകത്താക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പനി അതിനകത്ത് വേറെ കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ആണ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളപ്പോൾ ഒരു ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ലേബൽ അത് നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. പിന്നെ വിപണിയിൽ ഒരുപാട് തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ അവൈലബിളാണ്. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ 2 മാസം കൂടുമ്പോഴും പുതിയ പുതിയ സപ്ലിമെൻറ്റുകൾ പുതിയ പേരിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓക്കെ ഇതിൽ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മസിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടും എന്നുള്ള കാര്യങ്ങൾ
എന്നാൽ ഇതൊക്കെ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ഞാനൊരു കമ്പനിയെ ബ്ലെയിം ചെയ്യല്ല, ഇതൊക്കെ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയാണ് സത്യം പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ ഒരു ക്രിയേറ്റിനാലപ്പെട്ട ഒരു വേ പ്രോട്ടീൻ്റെ കാര്യം തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേ പ്രോട്ടീൻ ആഡഡ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഫോർ പ്രീ ഡൈജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫാൻസി ആയിട്ടൊരു ഒരു കവർ ഒരു ഒരു ഡപ്പയിൽ പുതിയൊരു സപ്ലിമെൻ്റ് ഇറങ്ങുകയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡപ്പയ്ക്കകത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് പഴയ ഓൾഡ് വേ പ്രോട്ടീൻ തന്നെയാണ്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവർ വീണ്ടും സെല് ചെയ്യണം. അപ്പം കമ്പനിയുടെ മാർജിൻ വീണ്ടും മനസ്സിലായില്ലേ. നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഇത് എന്തോ പുതിയ സംഭവമാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അതിൽ വലിയൊരു നല്ലൊരു ബോഡി ബിൽഡറിൻ്റെ കിടിലം പടമൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫാൻസി ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡേറ്റകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ. അപ്പം നമ്മൾ വിചാരിക്കും ഓ സെറ്റ്, ഇത് ഭയങ്കര എന്തോ സെറ്റപ്പാണ്, ഇത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും മസിൽ കൂടുതൽ. അങ്ങനെയല്ല കേട്ടോ, ഇത് പഴയ ഓൾഡ് സാധാരണ നോർമൽ പ്രോട്ടീൻ തന്നെ കമ്പനി പുതിയൊരു രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കുറച്ചുകൂടെ സാധനങ്ങൾ വിറ്റ് പോകാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ യൂസ് ചെയ്ത് എന്ത് സാധനം എന്ത് വേ പ്രോട്ടീൻ അല്ലെങ്കിൽ എന്ത് സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടാണോ ആയിട്ടുള്ള എന്ത് കംഫർട്ടബിളായിട്ടുള്ള സപ്ലിമെൻ്റ് ആണോ അത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിലെ പോക്കറ്റ് അനുസരിച്ച് നിങ്ങളുടെ പൈസ അനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. അടുത്ത സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്ററാണ്. അത് ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എല്ലാവർക്കും അറിയാം, അതായത് സൈക്കിള് ചെയ്യുന്ന സ്റ്റിറോയിഡ് സൈക്കിള് ചെയ്യുന്നവർ മെയിനായിട്ടുള്ള കോമ്പൗണ്ടാണ് ടെസ്റ്റോസ്ട്രോൺ. അതായത് സ്റ്റിറോയിഡ് സൈക്കിളിൻ്റെ മെയിൻ ഫൗണ്ടേഷനെ ടെസ്റ്റോസ്ട്രോൺ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഓക്കെ, അത് അങ്ങനെ. അപ്പം ഈ ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ടെസ്റ്റോസ്ട്രോൺ ഡബിളായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലേബലിൻ്റെ മണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റേഴ്സൊക്കെ ലാബിൽ റാറ്റിൽ അതായത് എലികളിൽ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ല. അത് ചെറിയൊരു രീതിയിൽ ഒരു കാരണവശാലും മനുഷ്യരിൽ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റർ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, നിങ്ങൾ ടെസ്റ്റ് അതായത് അറിയണോ അങ്ങനെ ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ബ്ലഡ് വർക്ക് ചെയ്യുക. ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് എത്രയെന്ന് ബ്ലഡിൽ ആദ്യം ഈ സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നോക്കുക, അത് കഴിഞ്ഞ് സപ്ലിമെൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക, ബ്ലഡ് ചെക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഓക്കെ ഇത് കുറച്ച് ബൂസ്റ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നവരെ ആദ്യം ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റേഴ്സ് എടുത്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ ഈ സപ്ലിമെൻ്റ് ഇങ്ങനത്തെ സപ്ലിമെൻറ്റുകളൊക്കെ നിങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യാൻ. അടുത്തത് ചില സപ്ലിമെൻറ്റുകളുടെ ബാക്കിൽ പേറ്റൻറ്റ് പെൻഡിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് പേറ്റൻറ്റ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സപ്ലിമെൻറ്റ് സയൻറ്റിഫിക്കായിട്ട് ഇതുവരെ ഒരു ഡേറ്റ അതിന് അനലൈസ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതായത് അതിന് പറ്റിയ റിസർച്ചോ അല്ലെങ്കിൽ ഹ്യൂമൻസിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ഇതുവരെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പേറ്റൻറ്റ് പെൻഡിങ്. അതായത് ഇങ്ങനൊരു സംഭവം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ 10-15 അതായത് ഇതൊക്കെ ഹ്യൂമനിൽ പരീക്ഷിച്ച് ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ഇതൊക്കെ ഒരു ഒരു പർട്ടിക്കുലർ കൺക്ലൂഷനിലെത്തണമെങ്കിൽ 10-15 വർഷങ്ങളെടുക്കും, മനസ്സിലായി. അത് ചിലപ്പോൾ നേരാവണമെന്നുമില്ല. അപ്പം സപ്പോസ് എനിക്കൊരു സപ്ലിമെൻ്റ് ഇറക്കണം, അപ്പം ഞാൻ ഇതിന് സപ്ലിമെൻ്റ് ഇറക്കാനുള്ള ഒരു ലൈസൻസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്ററോ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ പേറ്റൻറ്റ് പെൻഡിങ് എന്ന് അങ്ങനെ എഴുതി വെക്കും, മനസ്സിലായില്ലേ. പേറ്റൻറ്റ് പെൻഡിങ് എന്ന് എഴുതി വെച്ച് സപ്ലിമെൻ്റ് സെല് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അടുത്തത് ഡ്രഗ് സ്പൈക്കിംഗ് ആണ്. അതായത് ചില കമ്പനികൾ ഈ സപ്ലിമെൻറ്റുകളിൽ സ്റ്റിറോയിഡ്സ് ആഡ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് ഡൈനാബോളിൻ്റെയോ അനഡ്രോളിൻ്റെയോ ടാബ്ലറ്റ് കുറച്ച് മിക്സ് ചെയ്ത് അങ്ങ് വയ്ക്കും. അതായത് അതിന് കൂടുതൽ ആ സപ്ലിമെൻറ്റിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാകാനും കൂടുതൽ സെല്ലായി പോകാനും വേണ്ടി, അതായത് അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചിലർ കൂടുതലായിട്ട് മസിലൊക്കെ വെച്ചിട്ട് ഓക്കെ അത് ഹോട്ട് കേക്ക് പോലെ അത് സെയിലായി പോകും. ചില അങ്ങനെയും ചെയ്യുന്ന കമ്പനികൾ ഉണ്ട് സത്യം പറഞ്ഞു. ഓക്കെ, ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ഇതുണ്ടാകുമോ ഇനിയിപ്പോൾ സപ്ലിമെൻ്റ് യൂസ് ചെയ്യണം? ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ സപ്ലിമെൻറ്റിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ആ സപ്ലിമെൻ്റ് ലേബൽസ് വായിക്കുക. പേറ്റൻറ്റഡ് ആണോ പേറ്റൻറ്റ് പെൻഡിങ് ഉള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നോക്കിയിട്ട് മാത്രമേ നിങ്ങളൊരു സപ്ലിമെൻറ്റ് വാങ്ങിക്കാൻ പാടുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പൈസ മുടക്കാൻ നല്ലത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയാണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ അത്ലറ്റുകളൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കുറച്ച് പർട്ടിക്കുലർ സപ്ലിമെൻറ്റുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതായത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്കിത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. കാരണം ഈ സപ്ലിമെൻറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സപ്ലിമെൻറ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ സംസാരിക്കാൻ പോകുന്ന സപ്ലിമെൻറ്റ് മസിൽ ബിൽഡിങ്ങിനെ സഹായിക്കുന്ന സപ്ലിമെൻറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ വേറെ ഒരുപാട് തരം സപ്ലിമെൻറ്റുകളുണ്ട്, അതായത് സ്റ്റിറോയിഡ് സൈക്കിളിൽ യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റുകളുണ്ട്, അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയും നമ്മുടെ ലിവർ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയും അങ്ങനെ സൈഡ് എഫക്റ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയും ഒരുപാട് തരം സപ്ലിമെൻറ്റുകൾ യൂസ് ചെയ്യുന്നു. ആ സപ്ലിമെൻറ്റുകളെ കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോസ് ഉണ്ടാക്കാം. പിന്നെ ചിലർ ചോദിക്കും സപ്ലിമെൻറ്റ് യൂസ് ചെയ്ത മസിൽ ബിൽഡ് ആകും. ഓക്കെ, സപ്ലിമെൻറ്റ് യൂസ് ചെയ്താൽ മസിൽ ബിൽഡാകും, പക്ഷേ നിങ്ങൾ കോൺടെസ്റ്റ് അതായത് കോമ്പറ്റീഷൻ സ്റ്റേജ് റെഡി കണ്ടീഷനൊന്നും സപ്ലിമെൻറ്റ് യൂസ് ചെയ്താവില്ല കേട്ടോ, അതിനൊക്കെ വേറെ ഒരുപാട് രീതികളാണുള്ളത്. പിന്നെ മസിൽ എന്തായാലും ബിൽഡാകും, പക്ഷേ ഒരു ബിഗിനർ ഒരാൾക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് കുറേ സപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് മസിലൊന്നും ഉണ്ടാകത്തില്ല, അത് കുറേ സമയം എടുക്കും കേട്ടോ. മിനിമം നിങ്ങൾ ഒരു ഒന്ന് രണ്ട് കൊല്ലം നല്ലോണം സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളും കണ്ടീഷനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്ലിമെൻറ്റൊക്കെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മസിൽ ഡെവലപ്പായി വരുന്നത്. ഇനി ആദ്യമായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന സപ്ലിമെൻറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്നത് 8 to 12 weeks. ഈ സപ്ലിമെൻറ്റ് ബിഗിനേഴ്സിന് നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, മോസ്റ്റ് എഫക്റ്റീവ് മസിൽ ബിൽഡിങ് പർപ്പസിന് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് സ്റ്റാക്കാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്ന സപ്ലിമെൻ്റാണ് ക്രിയേറ്റിൻ. ഓക്കെ, ക്രിയേറ്റിനെ കുറിച്ച് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടാകും ക്രിയേറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിക്ക് ഭയങ്കര കേടല്ലേ, കുറേ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് അങ്ങനെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയേറ്റിൻ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് ദോഷകരമായിട്ട് സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ക്രിയേറ്റിൻ എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ക്രിയേറ്റിൻ. അതായത് ക്രിയേറ്റിൻ, പിന്നെ ക്രിയേറ്റിനെക്കുറിച്ച് മാത്രമായിട്ട് വേറെ വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സ്റ്റാക്കുകളിലേക്കും അതിൻ്റെ ഡോസേജിനെ കുറിച്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ ക്രിയേറ്റിനാണ് ഒന്നാമത്തെ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഡോസേജ് എന്ന് പറയുന്നത് ആദ്യത്തെ 5 ദിവസം 20 ഗ്രാം വെച്ചിട്ട് പ്രീലോഡ് ചെയ്യണം. അതായത് 20 ഗ്രാം ഒരു ദിവസം, അതായത് 10 ഗ്രാം മോർണിംഗ് അത് 10 ഗ്രാം ഈവനിങ് വെച്ചിട്ട് ആദ്യത്തെ 5 ദിവസം പ്രീലോഡ് ചെയ്തിട്ട് വേണം അടുത്ത 6ാമത്തെ ദിവസം അതിൽ 5 ഗ്രാം വെച്ച് തുടർന്ന് 12 ആഴ്ച വരെ. പിന്നെ അടുത്ത സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബീറ്റ അലനൈൻ ആണ്. ബീറ്റ അലനൈനും മസിൽ ബിൽഡിങ്ങിനെ പർപ്പസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ്. ബീറ്റ അലനൈൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 3 to 6 ഗ്രാം ആണ്. അതായത് ബീറ്റ അലനൈനും ക്രിയേറ്റിനും പ്രീ വർക്കൗട്ടായിട്ട് എടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ ക്രിയേറ്റിൻ 5 ഗ്രാം ഇങ്ങനെ പ്രീ വർക്കൗട്ടായിട്ട് എടുക്കണമെന്നില്ല, ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും എടുത്താലും മതി. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ പ്രീ വർക്കൗട്ടായിട്ട് എടുക്കുന്നത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത സപ്ലിമെൻ്റാണ് വിറ്റാർഗോ. വിറ്റാർഗോ എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് സപ്ലിമെൻ്റാണ്. അതായത് പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാം, ഡ്യൂറിങ് വർക്കൗട്ടും എടുക്കാം, പോസ്റ്റ് വർക്കൗട്ടും എടുക്കാം. അതായത് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി കൂടുതലായിട്ടും ഈ വിറ്റാർഗോയിൽ നിന്ന് സപ്ലൈ ആകും. അപ്പം അതിൻ്റെ പ്രയോജനം മസിൽ ബ്രേക്ക് ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികമായിട്ട് കുറയുകയും ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള എനർജി ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് വിറ്റാർഗോ. വിറ്റാർഗോയുടെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 30 ഗ്രാം പ്രീ വർക്കൗട്ട് അല്ലെങ്കിൽ 30 ഗ്രാം ഡ്യൂറിങ് വർക്കൗട്ടാണ്. പോസ്റ്റ് ട്രെയിനിങ് 50 to 100 ഗ്രാം വിറ്റാർഗോ. പിന്നീടാണ് വരുന്നത് നമ്മുടെ വേ പ്രോട്ടീൻ. വേ പ്രോട്ടീനിൻ്റെ ദോസേജ് എന്ന് പറയുന്നത് 25 to 50 ഗ്രാം ഓഫ് വേ പ്രോട്ടീനാണ്. പിന്നെ ഒരാൾക്ക് എന്തുമാത്രം പ്രോട്ടീൻ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ ഞാൻ അല്ലെങ്കിൽ വരുന്ന വീഡിയോകളിൽ ചെയ്യാം. എന്തുമാത്രം പ്രോട്ടീൻ വേണം, എന്തുമാത്രം കാർബോഹൈഡ്രേറ്റ് വേണം, ഒരു ഡയറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, ഫാറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി എങ്ങനത്തെ ഡയറ്റാണ് ചെയ്യേണ്ടത്, മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി എങ്ങനത്തെ ഡയറ്റാണ് ചെയ്യേണ്ടത്, എന്തുതരം വർക്കൗട്ട് ചെയ്യണം, ഇതൊക്കെ എൻ്റയർലി വേറെ വീഡിയോകളിൽ ചെയ്യും. എല്ലാം കൂടി ഈ വീഡിയോകളിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വേറെ വീഡിയോകളിൽ ഇതിനെക്കുറിച്ച്
ഓക്കെ, അടുത്ത സപ്ലിമെന്റ് സ്റ്റാക്കാണ് ലീൻ ഗെയിൻ അല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ടൈമിൽ യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ് സ്റ്റാക്കിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ പ്രീ വർക്ക്ഔട്ട് ആയിട്ട് എടുക്കേണ്ട ആദ്യത്തെ സപ്ലിമെന്റ് HMB ആണ്. HMBയുടെ ഡോസേജ് എന്ന് പറയുന്നത് 3 ഗ്രാം ആണ്. അടുത്ത സപ്ലിമെന്റ് എന്ന് പറയുന്നത് അർജിനൈൻ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആണ്. ഇത് എന്ത് സപ്ലിമെൻ്റാണ് നിങ്ങളെ കരുതുന്നുണ്ടോ, പക്ഷെ അങ്ങനെ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. ഇത് ലീൻ ഗെയിനായി ഒരുപാട് സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ്. ഇതിൻ്റെ ഡോസേജ് മിനിമം 12 ഗ്രാം ആണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാൻ. പ്രീ വർക്കൗട്ടിന് അല്ലെങ്കിൽ ഡ്യൂറിങ് ട്രെയിനിൽ എടുക്കുന്ന വിറ്റാർഗോ 30 ഗ്രാമും പ്ലസ് BCAA, അതായത് BCAAയും വിറ്റാർഗോയെ കുറിച്ചൊക്കെ വേറെ വീഡിയോ ചെയ്യാം. BCAA അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് EAA എന്ന് പറഞ്ഞിട്ടൊരു BCAAയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ് EAA, അതായത് അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇത് 10 ഗ്രാം പ്ലസ് വിറ്റാർഗോ മിക്സ് ചെയ്തിട്ട് വേണം ഇൻട്രാ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ചു. ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ഇനി എടുക്കേണ്ടതെന്ന് പറയുന്നത് വിറ്റാർഗോ 50-100 ഗ്രാം പ്ലസ് BCAA അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡായ EAA 10 ഗ്രാം, പിന്നെ വേ പ്രോട്ടീൻ 25-50 ഗ്രാം ആണ് പോസ്റ്റ് വർക്കൗട്ടായിട്ട് എടുക്കേണ്ടത്. ഇതാണ് ലീൻ ബൾക്കിങ്ങിനുള്ള സപ്ലിമെൻറ്റ്സ്. അടുത്ത സപ്ലിമെൻറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് സ്റ്റാക്കാണ്. ഇത് ബൾക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ലീൻ ബൾക്കിങ്ങിന് വേണ്ടിയും ഇത് യൂസ് ചെയ്യാം. ഇഫ് യു ആർ ഇൻ എ കലറിക് ഡെഫിസിറ്റ് ഇത് ഉറപ്പായിട്ടും ലീൻ ബൾക്കിങ്ങിനെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അറാക്കിഡോണിക് ആസിഡ് ആണ്. ഓക്കെ, ഇതെന്ത് സപ്ലിമെൻറ്റാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് നിങ്ങൾ വേണമെങ്കിൽ ഇത് ഗൂഗിൾ ചെയ്യാം, ഇത് ആമസോണിലൊക്കെ ഇത് ലഭ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് മസിൽ ബിൽഡിങ്ങിനെ ഇത് ഓക്കെ, ഈ സപ്ലിമെൻറ്റിനെ കുറിച്ചൊക്കെ വേറെ വീഡിയോസ് ഞാൻ ചെയ്യും. ഇത് നിങ്ങൾ ജസ്റ്റ് സപ്ലിമെൻറ്റ് സ്റ്റാക്കിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അറാക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് മസിൽ ബിൽഡിങ്ങിനെ വളരെയധികം സഹായിക്കുന്ന ഒരു സപ്ലിമെൻറ്റാണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 750-1000 ഗ്രാം ആണ് ഇതിൻ്റെ ഡോസേജ്. പ്രീ വർക്കൗട്ടായിട്ടാണ് ഇത് എടുക്കുന്നത്. അടുത്ത സപ്ലിമെൻ്റാണ് ALA അല്ലെങ്കിൽ ആൽഫ ലൈപോയിക് ആസിഡ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 600 ഗ്രാം ആണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബീറ്റ അലനൈൻ ആണ്, 3-6 ഗ്രാം. അപ്പം ഇത് മൂന്നും പ്രീ വർക്കൗട്ടായിട്ട് സ്റ്റാക്ക് ചെയ്ത് വേണം എടുക്കാൻ. പിന്നെ പ്രീ ഓർ ഡ്യൂറിങ് വർക്കൗട്ട് പഴയപോലെ തന്നെ വിറ്റാർഗോ 50 ഗ്രാം അല്ലെങ്കിൽ 25-50 ഗ്രാം പ്ലസ് BCAA അല്ലെങ്കിൽ EAA 10 ഗ്രാം. പോസ്റ്റ് വർക്കൗട്ടായിട്ട് 50-100 ഗ്രാം ഓഫ് വിറ്റാർഗോ പ്ലസ് EAA ഓർ BCAA 10 ഗ്രാം പ്ലസ് വേ പ്രോട്ടീൻ 25-50 ഗ്രാം. ഇതാണ് ഈ സപ്ലിമെൻ്റുകളെ കുറിച്ച് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് എഴുതിയാൽ മതി, ഞാൻ അതിൻ്റെ സമയം അനുസരിച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഈസ് സാഗർ ഫ്രം കിടിലം മസിൽ സൈനിങ് ഓഫ്.